നമസ്കാരം. ആദ്യ ഡോസ് വാക്സിൻ എടുത്ത് 84 ദിവസത്തെ ഇടവേള കഴിയുന്നതിന് മുൻപ് രണ്ടാം ഡോസ് എടുത്തവർക്ക് കിട്ടുക കേരള സർക്കാരിന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ഇതുകാരണം അമേരിക്കൻ യാത്ര മുടങ്ങിയ വൈദികന് തുണയായത് കേന്ദ്ര സർക്കാർ. ഇങ്ങനെ കോവിഡ് വാക്സിൻ എടുത്തവർക്ക് കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വിദേശയാത്ര തടസ്സപ്പെടുന്ന പ്രശ്നത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി മൻസൂഖ് എൽ മാധവ്യ നിർദ്ദേശം നൽകി. അടൂർ പ്രകാശ് MP കേന്ദ്രമന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇലന്തൂർ സജു സദനത്തിൽ റവറൽ സജു സി സാമുവേലിന് രണ്ടാം ഡോസ് വാക്സിൻ എടുത്തതിന്റെ കേന്ദ്ര സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അമേരിക്കയിലെ മാർത്തോമ ഇടവകയിൽ വികാരിയായി നിയമിതനായ വൈദികന് രണ്ടാം ഡോസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരിക്കുന്നതിനാൽ യാത്ര തടസ്സപ്പെട്ടിരുന്നു. ഒന്നാം ഡോസ് സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന്റെയും രണ്ടാം ഡോസ് സർട്ടിഫിക്കറ്റ് സംസ്ഥാനത്തിന്റേതുമായാണ് പ്രശ്നമായത്. കേന്ദ്രത്തിന്റെ ഔദ്യോഗിക മുദ്രയും QR കോഡും പതിപ്പിച്ച സർട്ടിഫിക്കറ്റിന് പകരം കേരള സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നവും QR കോഡും പതിപ്പിച്ച സർട്ടിഫിക്കറ്റാണ് രണ്ടാം ഡോസിന് ലഭിച്ചത്. ഇത് വിദേശ രാജ്യങ്ങൾ സ്വീകരിച്ചില്ല. രണ്ട് ഡോസും എടുത്തതിന്റെ സർട്ടിഫിക്കറ്റാണ് വിദേശയാത്രയ്ക്ക് വേണ്ടിയിരുന്നത്. രണ്ടാം ഡോസ് 84 ദിവസത്തിന് ശേഷം എടുത്താൽ മതിയെന്ന തീരുമാനം പലരുടെയും വിദേശയാത്ര മുടക്കിയപ്പോഴാണ്. ആദ്യ ഡോസ് എടുത്ത 28 ദിവസം കഴിഞ്ഞവർക്ക് രണ്ടാം ഡോസ് എടുക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. സർട്ടിഫിക്കറ്റ് വിഷയം സംസ്ഥാനത്തെ ഒട്ടേറെ ആളുകളെ ബാധിച്ച സാഹചര്യത്തിലാണ് അടൂർ പ്രകാശ് കേന്ദ്രമന്ത്രിയെ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയത്.